ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ടിപ്സ്. ബദാം നമ്മളെല്ലാവരും കഴിക്കാറുണ്ട്. ബദാം ആരോഗ്യത്തിന് അത്യുത്തമമാണ്. ഡ്രൈ നട്സിൽ പെടുന്ന ബദാം പല അസുഖങ്ങളെയും തടഞ്ഞു നിർത്താനുള്ള കഴിവുള്ള ഒന്നാണ്. ബദാം ശരീരത്തിന് വ്യത്യസ്തമായ ഗുണങ്ങളാണ് നൽകുന്നത്. ഇത് ദിവസവും കഴിക്കുന്നത് പലവിധ പ്രയോജനങ്ങൾ നൽകുന്നുണ്ട്. സൗന്ദര്യത്തിന് മാത്രമല്ല, മുടിക്കും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം തന്നെ ബദാം ഏറെ നല്ലതാണ്. ബദാം പല രീതിയിലും കഴിക്കാറുണ്ട്. സാധാരണയായി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് നല്ലതെന്ന് വേണം പറയാൻ. ഇതിൻ്റെ കട്ടിയുള്ള പുറന്തൊലി പോഷകങ്ങൾ ശരീരത്തിൽ എത്തുന്നത് തടയുന്നത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ കഴിക്കേണ്ടത്. ഇതുപോലെ ബദാം തേനിലിട്ട് കഴിച്ചാലും ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒന്നാണിത്. ബദാം തേനിലിട്ട് കഴിക്കുന്നത് പല ഗുണങ്ങളും നൽകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായി നമുക്കൊന്ന് നോക്കാം. ബദാം തേനിൽ കുതിർത്തി കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തേനിലെ ബദാം കുതിർത്തണമെങ്കിൽ ആദ്യം ഇത് രാത്രി മുഴുവനും വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. കുതിർത്തുമ്പോൾ ഇതിൻ്റെ കട്ടിയുള്ള പുറന്തൊലിയും വളരെ സോഫ്റ്റായിട്ട് മാറും. ഇത് പോഷകങ്ങൾ ശരീരത്തിലേക്ക് എളുപ്പം ആഗിരണം ചെയ്യപ്പെടാനായിട്ട് സഹായിക്കും. 1/2 kg ശുദ്ധമായ തേനെടുത്ത് ഒരു ഗ്ലാസ് ജാറിൽ ഒഴിച്ചിട്ട് 100-150 g വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ബദാം ഇതിലേക്കിടാം. വെള്ളത്തിൻ്റെ അംശം നല്ലപോലെ തുടച്ച ശേഷം വേണം ഇത് തേനിലേക്ക് ഇടാനായിട്ട്. തൊലി നീക്കിക്കളഞ്ഞോ അല്ലെങ്കിൽ തൊലിയോടുകൂടിയോ ഇടാം. കുതിർത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇടുന്നതാണ് വളരെ നല്ലത്. ഇതിലെ 1 kg ചെറുനാരങ്ങയും നമുക്ക് മുറിച്ചിടാം. ഇത് ദിവസവും 1 tsp വീതം നമുക്ക് കഴിക്കാം. ഈ ബദാം 5 എണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. തടിയും വയറും കുറയ്ക്കാനുള്ള പ്രധാനമായ ഒന്നാണ് തേനിൽ കുതിർത്ത ബദാം. ബദാം വയറ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. തേൻ കൂടുമ്പോൾ ഗുണം ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ദിവസവും കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനുള്ള നല്ലൊരു വഴിയാണ് തേനിൽ കുതിർത്ത ബദാം കഴിക്കുന്നത്. ഇത് ദിവസവും കഴിക്കുന്നത് നിരവധി രോഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് പ്രതിരോധം നൽകുന്നു. ദഹനരസം ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന ഈ മിശ്രിതം നല്ല ദഹനത്തിനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾ കുറയ്ക്കാനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബദാമിലെ നാരുകൾ മലബന്ധം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. തേനാണെങ്കിൽ കൊഴുപ്പ് നീക്കാനും വളരെ നല്ലതാണ്. ഇത് ഹൃദയാരോഗ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യും. തേനും ബദാമും കൂടി ചേരുമ്പോൾ നമ്മളുടെ ശരീരത്തിന് വളരെയേറെ ഗുണങ്ങളാണ് കിട്ടുന്നത്. ഫൈബറ്, പ്രോട്ടീൻ, ഒമേഗ 3, ഒമേഗ 6 ഫാറ്റി ആസിഡുകൾ, കാൽസ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ ഒരു പിടി ഗുണങ്ങൾ നമ്മളുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ട്. പുരുഷന്മാരിലാകട്ടെ സെക്സ് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് തേനിൽ കുതിർത്ത ബദാം കഴിക്കുന്നത്. മസിലുകളുടെ ആരോഗ്യത്തിനും ഇത് ഏറെ ഗുണകരമാണ്. തേനിൽ കുതിർത്ത ബദാം കഴിക്കുന്നത് മസിലുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ്. ഇനി മുതൽ ബദാം കഴിക്കുമ്പോൾ അത് തേനിൽ കുതിർത്ത് കഴിച്ചു നോക്കൂ. കുട്ടികൾക്കും ഇത് വളരെ നല്ലതാണ്. കുട്ടികാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.